हेलो फ्रेंड्स, वेलकम बैक। ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ബ്യൂട്ടി ടിപ്പാണ്. നമ്മുടെ കിച്ചണിൽ തന്നെ നമുക്ക് സുലഭമായി ലഭിക്കുന്ന രണ്ടേ രണ്ട് നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു ഫേഷ്യൽ സ്ക്രബാണ്. ഇത് വളരെ ഇഫക്റ്റീവാണ്. അപ്പോൾ ഞാനിത് കാണിക്കാം. ഇതാണ് ഫേഷ്യൽ സ്ക്രബ്. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഉലുവയും അതേപോലെ കട്ടത്തൈരും വെച്ചിട്ടാണ്. നല്ല പുളിച്ച കട്ടത്തൈരാണ്, പച്ച ഉലുവയാണ് എടുത്തിരിക്കുന്നത്. ആ ഉലുവ ഞാനൊരു 5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തതാണ്. ഉലുവയും കട്ടത്തൈരും കൂടെ അരച്ചെടുത്ത ഒരു സ്ക്രബാണ് ഇത്. ഇത് നല്ല ഇഫക്റ്റീവാണ്. ഞാനിതൊന്ന് ഇട്ട് കാണിക്കും. ഇതേപോലെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കാം. കണ്ണിൻ്റെ താഴെ, കൺപോളയുടെ മുകളിൽ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതേപോലെ കഴുത്തിൽ എന്ത് സാധനം അപ്ലൈ ചെയ്താലും കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം. ഞാനത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫേസ് പാക്കോ ഒരു ഫേഷ്യൽ സ്ക്രബ് ഈവൻ ഒരു ക്രീം ആയാൽ പോലും അത് മുഖത്ത് ഇടുന്നത് കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കണം. എങ്കിലേ അതിൻ്റെ ഇഫക്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് എല്ലായിടത്തും ആയിട്ടുണ്ട്. ഞാൻ കഴുത്തിലും പറ്റിയിട്ടുണ്ട്. ഇതിനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് നമുക്കിതേപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഒരു 3 മിനിറ്റ്സ് ഇതേപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം എല്ലാ പാർട്സും. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനൊരു 3 മിനിറ്റ്സ് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ഒരു ഇഫക്റ്റീവായിട്ടുള്ളൊരു സ്ക്രബാണ്. നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട്, അതേപോലെ കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് കളറൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നല്ലതാണ്. ഞാൻ ഇനി ഇതൊന്ന് കഴുകിയിട്ട് വന്നിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിരിക്കുകയാണ്. ഇത് ഉലുവ ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം നല്ല സ്റ്റിക്കി ആയിരിക്കും. നല്ല സ്റ്റിക്കി ആയതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകണം. അതേപോലെ ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. നിങ്ങൾ ഉലുവയും അതേപോലെ നല്ല പുളിച്ച തൈരും കൂടെ വേണം മിക്സിയിലിട്ടടിക്കാൻ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അഥവാ ആവശ്യമാണെങ്കിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് മിച്ചമുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് മിച്ചം. അപ്പോൾ ഇത് നല്ല ഒരു ഫേഷ്യൽ സ്ക്രബാണ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.